ഒരിക്കൽ അനസ് റളിയല്ലാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കൂട്ടത്തിൽ വന്നു. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പുതിയ വസ്ത്രം അണിഞ്ഞിട്ട് വരുന്നത്. അപ്പൊ അബ്ദുറഹ്മാൻ തങ്ങളോട് ചോദിച്ചു, എന്താ തങ്ങളെ, നിങ്ങളെ ശരീരത്തിൽ ഒരു മഞ്ഞ നിറണ്ടല്ലോ. ഒരു മഞ്ഞ നിറം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ ശരീരത്തിൽ കണ്ടപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, നബിയെ, ഞാനേ ഒരു മദീനയിലൊരു പാവപ്പെട്ട ഒരു പെണ്ണിനെ ഞാൻ നിക്കാഹ് ചെയ്തു നബിയെ. അത് ചെറിയൊരു കുടുംബമാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് നിക്കാഹ് ചെയ്തു. അപ്പൊ ഭക്ഷണം കഴിച്ചപ്പോ ശരീരത്തിൽ നിന്ന് അൽഹംദുലില്ലാഹ് ശരീരത്തേക്ക്, അതങ്ങനെയാണല്ലോ, കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോ വസ്ത്രത്തിലൊക്കെ ചിലപ്പോ അതിന്റെ അടയാളം ഉണ്ടാവുമല്ലോ, അതിന്റെ ചെറിയൊരു അടയാളമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചെലവ് വേണം. നമ്മൾ പറയലില്ലേ നിക്കാഹ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചെലവ് ചോദിക്കൂലേ നമ്മള്, അല്ലേ? ചെലവ് ചോദിക്ക, ധൈര്യമായിട്ട് ചോദിക്ക. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറ്റൂല, ചെലവ് വേണം. നീ വലീമത്ത് കൊടുത്തോന്ന് ചോദിച്ചു. നമ്മൾ പറയില്ലേ ചെലവ് വേണം, അളിയ അറിയില്ലേ, ചെലവ് വേണം, ചെലവ് നമുക്ക് വാങ്ങാം. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, നബിയെ, അല്ല, ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല ഇൻഷാല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ചെലവ് കൊടുക്കേ, ആളുകൾക്കൊക്കെ സ്വഹാബത്തിനൊക്കെ ഭക്ഷണം കൊടുക്കേ. ബാരക്കല്ലാഹു ലക്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അവലം വലൂ ബിശാത്, ഒരു ആടിന് അറുത്തെങ്കിലും ആളുകൾക്ക് നീ ചെലവ് കൊടുക്കണം. ഒരു ആടിന് അറുത്തിട്ടെങ്കിലും ആളുകൾക്ക് നീ കല്യാണത്തിന്റെ ഭക്ഷണം കൊടുക്കണം, അത് സുന്നത്താണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെ പറയാൻ കാരണം എന്താ, തങ്ങൾക്ക് ആടിന് അറുക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. കാരണം എന്താ, മഹാനബറുകളിലെ വലിയ ബിസിനസ്സുകാരനായിരുന്നു. പറഞ്ഞു വരുന്നത് കല്യാണത്തിന്റെ ഭക്ഷണം കൊടുക്കൽ വലിയ സുന്നത്തുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മഹദിയായ പുണ്യമോളെ ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു അൻഹയുടെ വിവാഹം നടക്കുന്ന സമയത്ത്, മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്ന സമയം, അള്ളാഹുവേ ചരിത്രം പറയുകയാണ്, ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്, മാഷാ അല്ലാ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വിവാഹം നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹും ഒട്ടകത്ത് അറുത്തു എന്നാണ്, ഒട്ടകത്ത അറവ് നടത്തിയെന്നാണ്. രണ്ട് ഒട്ടകങ്ങൾ അറവ് നടത്തിയിരുന്ന് ചരിത്രം പറയുകയാണ്. അതിന് അറവ് നടത്തിയിട്ട് ജനങ്ങൾക്ക് സദ്യയൊരുക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിന്റെ ദിവസം പുണ്യമദീനത്തെ സന്തോഷ മഴയായി പെയ്യും, മുത്ത് റസൂലിന്റെ മുത്ത് മോളോടെ കാനോത്ത്, പുണ്യമദീനത്ത് സന്തോഷ മഴയായി പെയ്യും, മുത്ത് റസൂലിന്റെ മുത്ത് മോളോടെ കാനോച്ച്, അലിയാര് തങ്ങള് പുതുമാരനായി എത്തുന്നേ, സന്തോഷ ജീവിതം ഫാത്തിമ ബീവിയിലും ചേരുന്നേ, പുണ്യസ്വഹാബത്തും സ്നേഹമാൽമധുകൾ പാടുന്നേ, ദഫിന്റെ ഈണത്തിൽ മംഗളാശംസകൾ നേരുന്നേ, പുണ്യസ്വഹാബത്തും സ്നേഹമാൽമധുകൾ പാടുന്നേ, ദഫിന്റെ ഈണത്തിൽ മംഗളാശംസകൾ നേരുന്നേ, സന്തോഷത്തേരിനായി മുത്ത് തോഹ സ്വഹാബരോ, പുതുനാരി ഫാത്തിമ ബീവിയിൽ മംഗളമോതുന്നേ, സന്തോഷത്തേരിലായി മുത്ത് തോഹ സ്വഹാബരോ, പുതുനാരി ഫാത്തിമ ബീവിയിൽ മംഗളമോതുന്നേ, അലിയാരി തങ്ങളേ
പുതുമാരനായിത്തുന്നേ സന്തോഷ ജീവിതം ഫാത്തിമ പിവിയിൽ ചേരുന്നേ പുണ്യമ ദീനത്ത് സന്തോഷ മഴയായി പെയ്യുന്നേ മുത്തറസോലിൻ്റെ മുത്തുമോളോടെ കാനോച്ച് യാ റബ്ബിൽ മുസ്തഫാബല്യാമ കാസിദനാ വഗ്ഫിർ ലനാ മാ ലായാ വാസി അൽ കറമി മൗലായാ സല്ലി വാ സല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിമി അല്ലാഹുവേ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണം അല്ലാ മാഷാ അല്ലാ അപ്പൊ പറഞ്ഞു വരുന്നത് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വിവാഹം നടക്കുന്ന സമയം ഹംസത്തുൽ കറാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളും രണ്ട് ഒട്ടകങ്ങൾ അറവ് നടത്തിയെന്നാണ് മാഷാ അല്ലാ രണ്ട് ഒട്ടകങ്ങൾ അറവ് നടത്തിയിട്ട് വിവാഹത്തിന് സൽക്കാരത്തിന് വിവാഹത്തിന് ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് നമ്മുടെ വീട്ടിൽ ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ സാധാരണയായി കണ്ടുവരുന്നത് ബിരിയാണി ഉണ്ടാവും ചിക്കൻ ബിരിയാണി ഉണ്ടാവും ബീഫ് ബിരിയാണി ഉണ്ടാവും അതല്ലെങ്കിലോ കുഴിമന്തി ഉണ്ടാവും ആ അങ്ങനെ തുടങ്ങിയിട്ട് പല ചോറുകളും പല ഐറ്റംസും ഉണ്ടാവും അൽഹംദുലില്ലാ എല്ലാം സന്തോഷമാണ് എല്ലാം സന്തോഷമാണ് മാഷാല്ലാ അതൊക്കെ വേണം അതിലൊന്നും നമ്മൾ അമിതമാക്കേണ്ട ആവശ്യത്തിനെല്ലാം നമുക്ക് വേണം ആളുകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അതൊരു സന്തോഷത്തിന്റെ ദിവസമല്ലേ നമ്മൾ കൊടുക്കുക മാഷാ അല്ലാ കൂട്ടത്തിൽ പാവങ്ങളെയും നമ്മൾ പരിഗണിക്കണം അതങ്ങനെയാണ് ചില സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ കാണാൻ കഴിയും മാഷാ അല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രത്തിൽ അങ്ങനെ കാണാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഈ കണ്ണൂര് ഭാഗത്തൊക്കെ കണ്ണൂരുകാരുണ്ടാവുമല്ലോ അറിവിന്നില്ലാവിൽ ലൈവ് കാണുന്ന എത്രയോ കണ്ണൂരുകാരുണ്ടാവും അപ്പൊ കണ്ണൂര് ഭാഗത്ത് എന്റെ ഒരു സ്നേഹിതന്റെ വിവാഹത്തിന് ഞാൻ പങ്കെടുത്തപ്പോ കണ്ണൂര് പിന്നെ അങ്ങനെയാണല്ലോ പുതിയ വണ്ണിന്റെ വീട്ടിലാണല്ലോ പുതിയാപ്പള താമസിക്കുന്നത് കണ്ണൂരുകാരെ പോലെ താമസിക്കുന്ന പലരുണ്ട് അങ്ങനെ അപ്പോ പുതിയ വണ്ണിന്റെ വീട്ടിലാണ് പുതിയാപ്പള താമസിക്കുക അല്ലേ അപ്പൊ പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് പുതിയാപ്പള ചൊല്ലുമ്പോ മാഷാ അല്ലാ വീട്ടിലെത്തിയ ആ പന്തലിലെത്തിയ ഉടനെ തന്നെ പന്തലിലേക്ക് വരുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് പന്തലിലെത്തിയ ഉടനെ തന്നെ പുതിയ പെണ്ണിന്റെ വീട്ടിലുള്ള ആളുകൾ വന്നിട്ട് എന്തെങ്കിലും ഒരു മധുരം അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല് തരും ആ പാല് ആദ്യം പുതിയാപ്പിള കുടിക്കുക മാഷാ അല്ലാ എന്നിട്ടോ അത് മുഴുവൻ പുതിയാപ്പിളക്ക് കുടിക്കാൻ പറ്റില്ല എന്നിട്ട് അടുത്തുള്ള ആൾക്ക് കൊടുക്കണം അപ്പൊ അന്ന് ഞാൻ ആ പുതിയാപ്പിളന്റെ അടുത്തായിരുന്നു കൊണ്ട് എനിക്ക് കുറച്ച് കിട്ടി അപ്പൊ ഞാനതിങ്ങനെ കുടിച്ചിങ്ങനെ തീർക്കാൻ ഞാൻ ആദ്യം കരുതി പുതിയാപ്പിളന്റെ വാക്കി എനിക്ക് തന്നതായിരിക്കും അപ്പൊ ഞാൻ കുടിച്ച് തീർക്കാന്ന് കരുതി അപ്പൊ അപ്പുറത്തുനിന്ന് തോണ്ടിട്ട് പറഞ്ഞു ഉസ്താദ് അത് മുഴുവൻ കുടിക്കാൻ പറ്റില്ല അത് എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോളാ സംഗതി മനസ്സിലായത് എന്താ പോയത് കാരണം എന്താ ഒരു ഗ്ലാസ് പാല് തരും ആ പാലിങ്ങനെ കുറച്ച് കുടിക്കാം എന്നിട്ട് അപ്പുറത്തുള്ളവർ കുടിക്കുക അങ്ങനെ ആളുകൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് അതിങ്ങനെ കുടിക്കുക മാഷാ അല്ലാ അങ്ങനെ സമ്പ്രദായം ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അതൊരു സന്തോഷമാണ് പറയുന്നുണ്ട് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിവാഹത്തിന്റെ അന്ന് ഞാൻ പന്തലിരിക്കുന്ന സമയത്ത് മഹദിയായ ബീബി വന്നുകൊണ്ട് എനിക്ക് ഒരു ഗ്ലാസ് പാല് തന്നു ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ പറയുകയാണ് ഞാൻ ആ പാലിൽ നിന്ന് അല്പം കുടിച്ചു അല്ലാ അല്പം കുടിച്ചതിന് ശേഷം മാഷാ അല്ലാ എന്റെ അടുത്തുള്ള ആളുകൾ കൂടി ആ പാല് കൊടുക്കാൻ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വന്നാണ് എന്റെ സമീപത്തുള്ള ആളുകൾക്കും പാല് കൊടുക്കണമെന്ന് പറഞ്ഞ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ ഞാൻ ആ പാല് മുഴുവൻ കുടിച്ചു തീർക്കാതെ എനിക്ക് കല്യാണത്തിന്റെ പന്തലിൽ ലഭിച്ച ആ മനോഹരമായ മധുരമനോഹരമായ പാലിന് ഞാൻ മറ്റുള്ളവർക്ക് കൂടി കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട് മഹദിയായ ബീവി ആയിഷത്തു സുദ്ദീഖ റളിയല്ലാഹു അൻഹാ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് പറഞ്ഞു വരുന്നത് എന്തെന്നറിയോ
മാഷാ അല്ലാഹ്. അങ്ങനെ നല്ല രൂപത്തിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്തു കല്യാണത്തിന്റെ പന്തലിൽ ആഭാസങ്ങൾ ഒഴിവാക്കിയിട്ട് സുന്നത്തുകൾ കൊണ്ടുവരണം. ചെറുപ്പക്കാരാ, നമ്മൾ ഇതൊക്കെ സുന്നത്താണ്. നിങ്ങളെ വിവാഹത്തിലേക്ക് നിങ്ങൾ നിങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ആളുകൾക്ക് നിങ്ങൾ അതോടുകൂടി തന്നെ ഭക്ഷണം കൊടുക്കണം. പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന കാര്യമാണ് വഫേ സമ്പ്രദായം. കുറ്റപ്പെടുത്തുകയില്ല, പക്ഷേ ചിലതെല്ലാം നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുമല്ലോ. വഫൈ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അതൊരു രണ്ടാം നമ്പറാണ്. ആളുകളെ വിളിച്ചു വരുത്തിയിട്ട്, വിവാഹത്തിന് ക്ഷണിച്ചു വരുത്തിയിട്ട് അവർക്ക് ഇരിക്കാനുള്ള സ്ഥലം സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണമല്ലോ. വേണമെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചോളൂ എന്നുള്ള സമ്പ്രദായം നമ്മൾ ഒഴിവാക്കണം. ചിലപ്പോൾ നമുക്ക് തിരക്ക് കാരണം നമുക്കതൊക്കെ സംഘടിപ്പിക്കേണ്ടി വരും, പക്ഷേ അതൊന്നും സുന്നത്തിന് എതിരാവാ പാടില്ല. കൂട്ടുകാരാ, ഇരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കാണണം. ആളുകളെ നമ്മൾ ക്ഷണിച്ചു വരുത്തിയാൽ അവർക്ക് ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാനും അവരുടെ മുമ്പിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ കാണേണ്ടത്. പ്രിയപ്പെട്ടവരെ, ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്നുണ്ട് കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ പ്ലേറ്റ് എടുക്കണം, നമ്മൾ തന്നെ ഭക്ഷണം വരി നിന്ന് വാങ്ങണം. ആ ഭക്ഷണം വാങ്ങിയിട്ട് അപ്പുറത്ത് പോയി ചിക്കൻ വാങ്ങണമെങ്കിൽ നമ്മളും വരി നിൽക്കണം. അപ്പുറത്ത് പോയിട്ട് അതിലേക്കുള്ള കൂട്ടാൻ വാങ്ങണമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ വരി നിന്ന് വാങ്ങണം. എന്നിട്ട് നമ്മൾ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കണം. അത് പാടില്ലാത്തതാണ് മോനെ. പന്തലിൽ നടക്കുന്ന ആഭാസങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ട ആഭാസങ്ങളാണത്. വഫൈ സമ്പ്രദായം വേറെയും രൂപത്തിൽ നമുക്ക് നടത്താമല്ലോ, വേറെയും രൂപത്തിൽ നടത്താനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, അതിലുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. ഇതെല്ലാം പറയുമ്പോ ചിലർക്കത് പുച്ഛമായി തോന്നാമും, ചിലർക്കത് മോശമായി തോന്നാം. ഇതൊക്കെ നടക്കോ ഉസ്താദെ? നടത്തണം മോനെ, നടത്തണം. ചെറുപ്പക്കാരാ, നിന്റെ വിവാഹത്തിന് പാടില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കണം മോനെ. നിന്റെ ഹബീബിന് നീ മഹബത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഈ അറിവിന്നിലാമെ കേട്ടുകൊണ്ടിരിക്കുന്ന വാപ്പമാരെ ഉമ്മമാരെ, നിങ്ങളുടെ മനസ്സിൽ മദീനയുടെ നായകനോടുള്ള മഹബത്ത് അണയാതെ നിങ്ങളെ ഹൃദയാതിരത്തിന്റെ അകത്തുണ്ടെങ്കിൽ ഈ സുന്നത്തുകളൊക്കെ നിങ്ങളെ മക്കളുടെ വിവാഹത്തിൻ്റെന്ന് നിങ്ങൾ പാലിക്കണം. മറക്കല്ലേ, നാട്ടിൽ പല അനാചാരങ്ങളും നടക്കും, പല ആചാരങ്ങളും കുടുംബ സമൂഹം കുടുംബ പാരമ്പര്യമായിട്ട് പോന്നതുണ്ടാകും. മാറ്റം വരുത്തേണ്ടിടത്ത് മാറ്റം വരുത്തണം. പ്രിയപ്പെട്ടവരെ, ഇടപെട്ടുകൊണ്ട് ഇടപെടലാണ് ധീരത എന്ന് നമ്മൾ മറന്നു പോവരുത്. അപ്പൊ കല്യാണത്തിന് നിന്ന് ആളുകളെ നമ്മൾ ഭക്ഷണത്തിന് വിളിച്ചിരുത്തിയാൽ മാഷാ അല്ലാഹ്, അവർക്ക് ആ ബഹുമാനത്തോടുകൂടി നമ്മൾ ഭക്ഷണം കൊടുക്കണം. മറക്കല്ലേ, ഒരിക്കലും നല്ല ഭക്ഷണം നമ്മൾ വേസ്റ്റാക്കി കളയാ പാടില്ല. അല്ലാഹുവിന്റെ അനുഗ്രഹമല്ലേ, അല്ലാഹുവിന്റെ അനുഗ്രഹമല്ലേ. ഇനി നോക്കൂ, നിങ്ങള് ചില കല്യാണങ്ങളിൽ ചെന്നാൽ കാണാൻ കഴിയും, കല്യാണങ്ങളിലല്ല ഏത് പ്രോഗ്രാമിൽ കഴിഞ്ഞാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവും ഗേറ്റിന്റെ സമീപത്ത് ഇങ്ങനെ ഒരു പോകാൻ ചായ ഇങ്ങനെ കാത്തു നിൽക്കും. എന്താ പോകാൻ ചായ എന്ന് പറഞ്ഞാ? പോകുമ്പോ ക്ലാസ്സിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് അത് കുടിച്ചിട്ട് ഇങ്ങനെ പോകുക, അതാണ് പോകാൻ ചായ. നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പേരെന്ന് പറയാറില്ല. അപ്പോ ആ ഒരു സമ്പ്രദായം, അത് നിന്നുകൊണ്ടല്ലേ ചായ കുടിക്കുന്നത്? ചില കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാവും ഐസ്ക്രീം ഉണ്ടാവും അല്ലേ, ഫ്രൂട്ട്സ് ഉണ്ടാവും അല്ലേ, ഉണ്ടാവാറില്ലേ അല്ലേ, കിട്ടറില്ലേ? ആ ഐസ്ക്രീം ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും, പലതുണ്ടാവും. പക്ഷെ ഇതൊക്കെ നിന്നുകൊണ്ട് കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരാൻ പാടില്ല. എല്ലാം വേണം, ഐസ്ക്രീമോ ഫ്രൂട്ട് സലാഡ് അല്ലെ, അങ്ങനെ എന്തൊക്കെ പേരുണ്ടല്ലോ, ഫ്രൂട്ട് സലാഡ, ഫ്രൂട്ട്സ്, അൽഹംദില്ല അതൊക്കെ നമുക്ക് പറ്റും, അതൊക്കെ നമുക്ക് കഴിക്കാം. ഷുഗർ ശ്രദ്ധിക്കണമെന്ന് മാത്രം, എല്ലാം നമുക്ക് പറ്റും. പക്ഷെ എന്ത് വേണം? അതൊക്കെ ഇരുന്ന് ഇത്രയും സമയത്ത് നമ്മൾ ഒരുമിച്ചിരുന്ന് ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു, ഇന്ന് ആ സ്ഥലത്തേക്ക് എന്താ ഐസ്ക്രീം കൊണ്ടെന്ന് വെച്ചാൽ എന്താ പ്രശ്നം? എന്തെങ്കിലും ഉണ്ടോ? ഏ, അതിപ്പോ എങ്ങനെ നടക്കാം? അങ്ങനെ അല്ലല്ലോ സാധാരണ. സാധാരണ നോക്കിയിട്ട് കാര്യമുണ്ടോ? സാധാരണ അപ്പൊ അങ്ങനെ അല്ലല്ലോ ഉസ്താദെ, സാധാരണ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. സുന്നത്തുകളല്ലേ നമ്മൾ നോക്കേണ്ടത് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇനി നിങ്ങൾ ഐസ്ക്രീം നിങ്ങൾ മാറ്റി വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഇരുന്ന് കഴിക്കാനുള്ള ഒരു സംവിധാനം കാണണം. ഇരുന്ന് കഴിക്കാവുന്ന സംവിധാനം ഇല്ല എങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ആ ഭക്ഷണത്തിന്റെ കൂടെ തന്നെ ഐസ്ക്രീമും വെക്കുക. മാഷാ അല്ലാഹ്, പുതിയൊരു സമ്പ്രദായിക്കട, പുതിയ നൈക്കട, ബിരിയാണിക്ക് ഇങ്ങനെ ഐസ്ക്രീമും കൂട്ടി തിന്നാം. അങ്ങനെ ആരെയും കഴിക്കില്ലല്ലോ, ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ശേഷമല്ല ഐസ്ക്രീം കഴിക്കുള്ളൂ, അതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. ഇതൊക്കെ ഹദീസിലുണ്ടോ ഖുർആനിലുണ്ടോ ചോദിച്ചിട്ട് നാളെ ഫോൺ വിളിക്കാൻ നിൽക്കണ്ട, പക്ഷെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പറയാണ്,
ശ്രദ്ധിക്കേണ്ടവർക്ക് ശ്രദ്ധിക്കാം, അതല്ലാത്തവർക്ക് സുന്നത്ത് നഷ്ടപ്പെടുമെന്ന് മാത്രം. ഏതായാലും ഇതൊക്കെ കൊടുക്കല്, ഐസ്ക്രീം കൊടുത്താലും ഏത് ഭക്ഷണം കൊടുത്താലും ഇതൊക്കെ സുന്നത്താണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ, നിങ്ങളെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങൾ കൊടുക്കല് സുന്നത്താണ്. അപ്പൊ ഇതൊക്കെ പ്രതിഫലം കിട്ടും. പിന്നെ പ്രതിഫലം നമ്മൾ അറിയാതെ നഷ്ടപ്പെടുത്തണ്ടല്ലോ. അവിടെ അങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ്, അപ്പുറത്തെങ്ങനെയാണ്, അപ്പുറത്തുപ്പുറത്തൊക്കെ എങ്ങനെയും നടക്കും, നിങ്ങളവിടെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നടക്കണം. നമ്മുടെ വീട്ടിൽ ഈ അറിവിന്ദിനാവ് കണ്ടുകൊണ്ടിരിക്കുന്ന മുത്തുമുമ്മിനികളോട്, ആയിരക്കണക്കിന് പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാം, ഒരു ദിവസം പ്രോഗ്രാം കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസത്തേക്ക് അഡ്മിന്മാര് പറയാറുണ്ട്, 10,000-ലേറെ ആളുകൾ ഈ പ്രോഗ്രാം കാണാറുണ്ട് ഉസ്താദേ, 10,000 views രണ്ടാമത്തെ ദിവസം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ആളുകളിലേക്ക് ഈ വിഷയങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട അഡ്മിന്മാർ. അള്ളാഹുവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹുവർക്ക് സന്തോഷം നൽകട്ടെ, കൂടെ ഉണ്ടാകും അവരെപ്പോഴും. അള്ളാഹു അവർക്ക് നീ റഹ്മത്ത് കൊടുക്കണേ റഹ്മാനെ. പറഞ്ഞു വരുന്നത്, നമ്മൾ ഇത് പഠിച്ചെടുക്കുന്ന നമ്മൾ ചില മാറ്റങ്ങൾ നമുക്ക് വരുത്തണം. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ മാഷാ അല്ലാഹ് സുന്നത്തുകൾ നിങ്ങൾ ഒഴിവാക്കരുത്, സുന്നത്തുകൾ നിങ്ങൾ ഒഴിവാക്കരുത്. വിവാഹത്തിന്റെ ദിവസം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരാ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പുതിയാപ്പിള ഇറങ്ങുകയാണ്. പുതിയാപ്പിള ഇറങ്ങുന്നതിനെ കുറിച്ച് നല്ല രസാ പറയേണ്ടത് അല്ലേ. കൂട്ടുകാരൊക്കെ ചെന്നിങ്ങനെ മാറ്റിപ്പിക്കും പുതിയാപ്പിളയെ അല്ലേ, അങ്ങനെയാണല്ലോ. നമ്മളെയൊക്കെ നമ്മുടെ കൂട്ടുകാർ വന്നിട്ട് മാറ്റിപ്പിക്കും, എന്നൊക്കെ എന്റെ കൂട്ടുകാർ വന്ന് മാറ്റിപ്പിക്കാൻ കൂടിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. മാഷാ അതൊക്കെ വേണമെന്ന ഒരു സന്തോഷമാണ്, അതൊക്കെ സന്തോഷമാണ്. പക്ഷെ മാറ്റിപ്പിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ, മാറ്റിപ്പിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, ചില ആളുകളുണ്ടാവും കല്യാണത്തിന്റെ അന്ന് അത്ര പൊക്കാനായിട്ട് അത്ര കള്ളന്മാരുണ്ടാവും, അത് വളരെയധികം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കണം. നമ്മൾ പുതിയ ആപ്പിൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ല നമ്മുടെ കൂട്ടുകാരെ സ്നേഹിച്ചു, ഉസ്താദെ ഇത് നിങ്ങൾക്ക് പുതിയ ആപ്പിൾ ഇറങ്ങുമ്പോൾ തേക്കാലിൽ അത്ര കേട്ടോ എന്ന് പറഞ്ഞിട്ട് അത്ര ഇതിൽ നമ്മളതൊക്കെ നല്ല ഭക്തിയോടുകൂടി ഷോക്കേസിൽ കൊണ്ടുവെക്കും. കൊണ്ടുവെക്കുന്നതേ അറിയണ്ടോ. പിന്നെ പുതിയ ആപ്പിളെ മാറ്റി ഡ്രസ്സൊക്കെ മാറ്റുമ്പോൾ അത്ര തരയുമ്പോൾ അത്ര കാണൂല. അപ്പൊ അങ്ങനത്തെ കൂട്ടുകാരുണ്ടാവും. അപ്പൊ കൂട്ടുകാരെയൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം മാറ്റിപ്പിക്കാൻ കയറാണ്. ചിലപ്പോ നല്ല പണി തരും ചില കൂട്ടുകാരെ. അതൊക്കെ ഇൻഷാല്ലാ നമ്മൾ വരുന്ന വിഷയത്തിൽ പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, മാറ്റിപ്പിക്കുക എന്നുള്ളത് സുന്നത്താണ്. അലി റളിയല്ലാഹുവിനെ മാറ്റിപ്പിച്ചത് ആരാ? മഹാനായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവാണ്. അലി റളിയല്ലാഹുവിനെ വിവാഹത്തിന് ധരിക്കാനുള്ള വസ്ത്രം കൊടുത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവാണ്. ഇത് എന്റെ സമ്മാനമാണ്, ഇത് എന്റെ സമ്മാനമാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു വിവാഹത്തിന്റെ അന്ന് ധരിച്ച വസ്ത്രം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നൽകിയ സമ്മാനമാണ് ചരിത്രം പറയുകയാണ്. മാഷാ അല്ലാഹ്, അങ്ങനെ പുതിയ ആപ്പിളയെ മാറ്റിച്ച്, പുതിയ ആപ്പിളയെ മാറ്റിക്കുന്ന വിഷയം പറഞ്ഞുകൊണ്ട് വേഗം നമ്മൾ പെട്ടെന്ന് അടുത്ത വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ അവിടെ എന്താ പുതിയ എണ്ണിനെ മാറ്റിക്കുന്ന വിഷയം പറയാ, അത് പറയാൻ തുടങ്ങിയാൽ ചിലപ്പോ തീരൂല. അതുകൊണ്ട് തന്നെ നിങ്ങളെ മാറ്റിപ്പിക്കൽ പെട്ടെന്നൊന്നും തീരൂലല്ലോ. അതേ പ്രകാരം അത് പറയാൻ ഒരുങ്ങിയാലും തീരൂല. അതുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കാം. ആ വിഷയത്തിൽ നമുക്ക് വല്ലാത്തൊരു പരിചയമില്ലല്ലോ. അതുകൊണ്ട് സഹോദരിമാർക്ക് അറിയാലോ എങ്ങനെയാണ് മാറ്റിപ്പിക്കൽ എന്നുള്ളത്. അപ്പൊ ആ വിഷയത്തിലേക്ക് ഇപ്പൊ തൽക്കാലം കടക്കുന്നില്ല, ക്ഷമിക്ക. അപ്പോ പുതിയാപ്പിളയെ മാറ്റിപ്പിക്കുക എന്നുള്ളത് സുന്നത്താണ്. മാഷാ അല്ലാഹ്, അങ്ങനെ മാറ്റി പുതിയ വസ്ത്രങ്ങൾ ധരിച്ച്, പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് വേണം മോനെ നീ പുതിയാപ്പിളയായി ഇറങ്ങാൻ. നിന്റെ പുതിയ പെണ്ണിനെ തേടിയിട്ട് നീ പോവാനൊരുങ്ങുകയാണ്. രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ മറക്കരുത്. കുളിക്കാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അന്ന് എന്തായാലും കുളിക്കുമല്ലോ. കുളിച്ചിട്ടില്ലെങ്കിലും മുടിയിൽ ആ ക്രീമും കാര്യമൊക്കെ എല്ലാം തേക്കുമല്ലോ. കുറ്റപ്പെടുത്തല്ലോ, ഒരിക്കലും മോശപ്പെടുത്തുന്നില്ല. പറഞ്ഞു വരുന്നത്, രണ്ടരക്കായത്തെ വുദു എടുത്തിട്ട് രണ്ടരക്കായത്തെ സുന്നത്ത് നമസ്കരിക്കണം. അത് പുതിയ ആപ്പിളൊക്കെ സുന്നത്താണ്. നിക്കാഹിന്റെ മുമ്പ് പുതിയ ആപ്പിളയും പെണ്ണിന്റെ വാപ്പയും രണ്ടരക്കായത്തെ സുന്നത്ത് നമസ്കരിക്കൽ സുന്നത്തുണ്ടല്ലോ. ഇതേ പ്രകാരമാണ് വിവാഹത്തിനന്ന് പുതിയ ആപ്പിളയായി ഇറങ്ങുന്ന ചെറുപ്പക്കാരാ രണ്ടരക്കായത്തെ സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് ഇറങ്ങണം മോനേ. രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങണം. മാഷാ അല്ലാ, ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അൽഹംദുലില്ലാ പുതിയ ആപ്പിളയായി ഇറങ്ങുമ്പോൾ, ചില വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ തഹനീയത്തിന്റെ പാട്ടുപാടും മംഗളാശംസകൾ നേരും. ഇതൊക്കെ ചരിത്രങ്ങളിൽ വലിയ പ്രാധാന്യമുള്ളതാണ്. ഇന്ന് വിവാഹിതനാവാൻ പോകുന്ന നമ്മുടെ കൂട്ടുകാരനും കൂട്ടുകാരിക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.
എന്ന് പറഞ്ഞ് കല്യാണ പന്തലിൽ ഇരുന്നു കൊണ്ട് തഹ്നിയത്ത് കൊടുക്കുക, ആശംസ കൊടുക്കുക. അവർക്ക് ഉപഹാരം കൊടുക്കുന്നത് വല്ലാത്ത സുന്നത്തുള്ള കാര്യമാണ്. ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ സമയമല്ലേ വിവാഹ സമയമെന്നുള്ളത്. വിവാഹത്തിന്റെ പന്തലിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട പുതുമാരന് സമ്മാനം കൊടുക്കൽ അത് സുന്നത്തുള്ള കാര്യമാണ്, അത് സുന്നത്തുള്ള കാര്യമാണ്. അലി റളിയല്ലാഹുവിന്റെ വിവാഹത്തിന്റെ പന്തലിൽ ഇരിക്കുമ്പോ അല്ലാഹ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ സമ്മാനപ്പതി കൊണ്ടുവരികയാണ്. ഒരു സമ്മാനപ്പൊതി കൊണ്ടുവന്നു. ആ സമ്മാനപ്പൊതി കൊണ്ടുവന്നിട്ട് അലി റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അലി റളിയല്ലാഹുവിന്റെ അന്ന് രാത്രി സമ്മാനത്തിന്റെ പൊതി തുറന്നു നോക്കിയപ്പോൾ അൽഹംദുലില്ലാഹ് ആ പൊതിയിൽ നിന്ന് ലഭിച്ചത് രണ്ടു കൂട്ടം വസ്ത്രങ്ങളായിരുന്ന ചരിത്രം പറയുകയാണ്. അതിലേറെ അലി റളിയല്ലാഹുവിനെ സങ്കടപ്പെടുത്തിയ മറ്റൊന്നെന്തെന്നറിയോ? അലി റളിയല്ലാഹുവിന്റെ മഹർ വാങ്ങാൻ കാശില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് അലി റളിയല്ലാഹുവിനു തന്റെ അങ്കിയുണ്ടല്ലോ, തന്റെ പടയങ്കി ഉണ്ടല്ലോ, ഹത്തീമ എന്ന പേരുള്ള പടയങ്കി. ആ പടയങ്കി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് വിൽപ്പന നടത്തിയിരുന്നു. ഹത്തീമ എന്ന പേരുള്ള പടയങ്കിയെ വിൽപ്പന നടത്തിയിട്ടാണ് അലി റളിയല്ലാഹു അൻഹു ആ കാശാണ് മഹറായിട്ട് കൊടുത്തത്. അല്ലാഹുവേ ആ പടയങ്കി അലി റളിയല്ലാഹു അൻഹുവിന് തന്നെ കൂട്ടുകാരനായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണെന്നറിയോ? ഒരു വിവാഹത്തിന്റെ സമ്മാനമായിട്ട് തിരിച്ചു കൊടുത്തു. അലിയേ ഇത് നിന്റെതാണ് മോനെ, ഇത് നിനക്കുള്ളതാണ് മോനെ, ഇത് മുത്തുനബി മുത്തമിട്ട് തന്നതല്ലേ, അതുകൊണ്ട് നീ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിവാഹത്തിന്റെ സമ്മാനം കൊടുത്തിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നമ്മുടെ പെൺകുട്ടികളെ കെട്ടിക്കുകയാണെങ്കിലും ആ മക്കൾക്ക് അവരുടെ ഫ്രണ്ട്സ് വന്നുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. നമ്മുടെ പുതുമാനൻ നമ്മുടെ ചെറുക്കൻ വിവാഹം കഴിക്കുകയാണെങ്കിലും അവനിക്കും അവന്റെ കൂട്ടുകാർ വന്നിട്ട്, കൂട്ടുകാരികളല്ല അവന്റെ കൂട്ടുകാർ വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അത് സുന്നത്തുള്ള കാര്യമാണ്, അതും സുന്നത്തുള്ള കാര്യമാണ്. മാഷാ അല്ലാഹ്. അങ്ങനെ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുതിയ പെണ്ണിനെ തേടി ഇറങ്ങുകയാണ്. നമ്മുടെ വീട്ടിലുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളോട് സലാം പറഞ്ഞുകൊണ്ട് അവരുടെ സമ്മതത്തോടെ ഇറങ്ങണം മോനെ. നമ്മൾ പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് നമ്മൾ പെണ്ണിനെ കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങളെ ഉമ്മയുടെ സമ്മതത്തോടെ, ഉമ്മയോട് വാപ്പയോട് സമ്മതം ചോദിച്ചിട്ട് അല്ലാഹുവേ ഒരു ഉമ്മയുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ പൊന്നുമോന് പുതുമാരനായി ഇറങ്ങുന്നതെന്ന് കാണുക എന്നുള്ളത്. ഒരു വാപ്പയുടെ മനസ്സിലെ ഏറ്റവും വലിയ സന്തോഷമാണ് എന്റെ പൊന്നുമോള് പുതുനാരിയായൊന്ന് ഇറങ്ങുക എന്നുള്ളത്. എത്രയോ എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതല്ലേ, പല വീഡിയോസുകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, പോറ്റു വളർത്തിയ വാപ്പയെ വിട്ടുപോകുന്ന പുതിയ പെണ്ണെ കരയും നിരങ്ങും, പുതിയാപ്പിള കരയും നിരങ്ങും, പുതുക്ക വീട്ടിലെ പുതിയാപ്പിള കരയും നിരങ്ങും. അല്ലാഹുവേ മാഷാ അല്ലാ, ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സമയമാണത്. ആ സമയത്ത് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ മറന്നു പോവാൻ പാടില്ല. നമ്മുടെ ഉമ്മയോട്, നമ്മുടെ വാപ്പയോട്, നമ്മുടെ വീട്ടിലുള്ള പ്രായഞ്ഞെന്ന ആളുകളോട് സമ്മതം ചോദിച്ചിട്ട് അവരുടെ കുരുത്തത്തോടെ പൊരുത്തത്തോടെ വുളുവോടെ ഇറങ്ങണം മോനെ. ഞാൻ പുതുമാരനായി ഇറങ്ങുന്ന സമയത്ത് എന്റെ പുന്നാര ഉമ്മ എന്റെ കൂടെ ഇല്ലായിരുന്നു. എന്റെ പുന്നാര ഉമ്മ എന്റെ വിവാഹത്തിന്റെ ദിവസം കാണാൻ എന്റെ കൂടെ ഇല്ലായിരുന്നു. അല്ലാഹുവേ ആ ഉമ്മാന്റെ ഖബറിനെ സ്വർഗമാക്കറബേ, വിശാലമാക്കറബേ. എപ്പോഴും പറയുമായിരുന്നു എത്രയോ ആഗ്രഹിച്ചതാണ് എന്റെ വിവാഹത്തിൽ കൂടാൻ. അല്ലാഹു ഉമ്മക്കതിനുള്ള ദീർഘായുസ് കൊടുത്തില്ല. ആ ഖബറിനെ സ്വർഗമാക്ക അല്ലാ. എന്നാല് വിവാഹത്തിൻ്റെ എന്റെ ഉമ്മാന്റെ ഖബറിന്റെ സമീപത്ത് എന്ന് സലാം പറഞ്ഞിട്ടാണ് ഞാൻ പുതുമാരനായി ഇറങ്ങുന്നത്. ഞാൻ വിവാഹത്തിൻ്റെ അന്ന് എന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലാഹുവേ അന്ന് മൂന്ന് പ്രാവശ്യം എന്റെ ഉമ്മാനെ ആ ഒരു ദിവസം മാത്രം ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്.
ഉമ്മയുടെ സമീപത്ത് എന്ന സിയാറത്തേത് ഫാത്തിഹ ഓതി യാസീൻ ഓതി ദുആ ചെയ്ത് ഉമ്മയോട് സമ്മതം വാങ്ങിയിട്ടാണ് ഈ പാവപ്പെട്ടവൻ കല്യാണത്തിന് അന്ന് ഇറങ്ങിയത്. അങ്ങനെ നിങ്ങളും ചെയ്യണം ചെറുപ്പക്കാരാ, അങ്ങനെ ചെയ്യണം മോനെ. നിങ്ങളെ ഉമ്മയോ വാപ്പയോ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കില് അവരുടെ ഖബറിന്റെ സമീപത്ത് നിന്ന് അവരോട് സലാം പറഞ്ഞ് ഫാത്തിഹ ഓതി അവരുടെ സമ്മതം വാങ്ങിയിട്ട് വേണം പുതിയ ആപ്പിളയായി ഇറങ്ങാൻ. കാരണം ജീവിതത്തിന്റെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അതിൽ അവരുടെ പുരത്തൽ ലഭിച്ചാൽ പിന്നെ നമുക്ക് പേടിയില്ലല്ലോ. അവരുടെ കുരുത്തത്തോടുകൂടിയാണെങ്കിൽ പിന്നെ സങ്കടമില്ല, കണ്ണീരില്ല, ദുഃഖമില്ല, പ്രയാസമില്ല. ആര് നമ്മ തരം താഴ്ത്തിയാലും അല്ലാഹു നമ്മുടെ ഉമ്മയെ കൊണ്ട് അല്ലാഹു നമ്മ ഉയർത്തും പോലെ. മറക്കല്ലേ, നിങ്ങളെ ആര് അടിച്ചമർത്താൻ ശ്രമിച്ചാലും നിങ്ങളെ തളർത്താൻ ശ്രമിച്ചാലും നിങ്ങളെ ഉമ്മയുടെ പൊരുത്തം നിങ്ങളെ കൂടെയുണ്ടോ? നിങ്ങളെ ഉമ്മയുടെ വാപ്പയുടെ പൊരുത്തം നിങ്ങളെ കൂടെയുണ്ടോ മോനെ? അല്ലാഹുവേ, അല്ലാഹു നിങ്ങളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും, മറന്നു പോവണ്ട. നമ്മുടെ മാതാപിതാക്കളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ ഉമ്മയുടെ വാപ്പയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. മാഷാ അല്ലാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളെ വിവാഹ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മുടെ കൂട്ടുകാരികളെ കൂട്ടുകാരെ ശ്രദ്ധിക്കുന്നതിലേറെ നമ്മുടെ ഉമ്മയോട് വാപ്പയോട് സലാം പറഞ്ഞ് കൈപിടിച്ച് മുസാഫത് ചെയ്ത് മുത്തം കൊടുത്ത് പുന്നാര ഉമ്മാക്കും വാപ്പാക്കും മുത്തം കൊടുത്ത് സമ്മതം വാങ്ങിയിട്ട് മാഷാ അല്ലാ, മാഷാ അല്ലാ. അങ്ങനെയാണ് നമ്മൾ പുതുക്കമായിട്ട് ഇറങ്ങേണ്ടത്. ആ കുടുംബ ജീവിതത്തിലാണ് അല്ലാഹു നമുക്ക് സന്തോഷങ്ങൾ തരുന്നത്. ഇന്നത്തെ തലമുറക്ക് പലർക്കും അതൊന്നും അറിയില്ലല്ലോ. ഉമ്മയുടെ സ്ഥാനം അറിയില്ലല്ലോ, വാപ്പയുടെ സ്ഥാനം അറിയില്ലല്ലോ. മാഷാ അല്ലാ, വസ്ത്രം പുതിയ വസ്ത്രങ്ങൾ മാറ്റിക്കൊണ്ട് ആപാസ കോലങ്ങൾ കെട്ടിയിട്ട് പലരും പന്തലിന്റെ അകത്ത് നിന്ന് പുതിയ പെണ്ണിനെ തേടി ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. മാറി ചിന്തിക്കണം മോനെ, മാറണം മോനെ. പഴയകാലത്തുള്ള ഉമ്മമാരുടെ വാപ്പമാരുടെ നിങ്ങളെ ഉമ്മായുടെയും വാപ്പായുടെയും വിവാഹത്തെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണേ. എത്ര കഥകൾ കേൾക്കുമ്പോ കണ്ണു നിന്ന് കണ്ണുനീര് വരികയാണ്, സങ്കടങ്ങൾ വരികയാണ്. ജീവിതത്തിന്റെ പുതിയ ഒരു ജീവിതത്തിലേക്ക് നാന്തി കുറിക്കുന്ന സമയമാണ്. മാതാപിതാക്കളെ പൊരുത്തത്തോടെ ഇറങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.